പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൈപ്പ് ഫ്രിക്ഷനെ കുറിച്ചാണ്. അതായത് ഏതൊരു പൈപ്പിൽ കൂടെയും വെള്ളം തള്ളാൻ നേരത്ത് പൈപ്പിന്റെ വാൾസ് ആ വെള്ളത്തിൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷൻ കാരണം, ഒരു പിടുത്തം കാരണം ഏത് പൈപ്പിൽ കൂടെ വെള്ളം തള്ളിയാലും അതിൽ കുറച്ച് ഫ്രിക്ഷൻ ലോസ് വരും. അതായത് മോട്ടറിന് കുറച്ച് വർക്ക് എടുത്താൽ മാത്രമാണ് ഈ പൈപ്പിലൂടെ വെള്ളം തള്ളാൻ സാധിക്കുള്ളൂ. അത് ഏകദേശം ഇപ്പോൾ ചെറിയ പൈപ്പിൽ ഒരു 10% ആയിരിക്കാം, വലിയ പൈപ്പിലേക്ക് വരുന്തോറും ആ ഫ്രിക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സൈഡിൽ വരാൻ നേരത്ത്, നമുക്ക് ചില സെലക്ഷനിൽ വരാൻ നേരത്ത് നമുക്ക് ശരിക്കും 1 ഇഞ്ചിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ള ഒരു പമ്പായിരിക്കും. അവിടെ കിടക്കുന്നത് 1.5 ഇഞ്ചിൻ്റെയോ 1.5 ഇഞ്ചിൻ്റെയോ പൈപ്പ് സൈസ് ആയിരിക്കും നിലവിൽ സൈറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയാം അത് കുഴപ്പമില്ല, നമ്മൾ ചെറുത് വലുതാക്കി കൊടുക്കാം, സൈറ്റിന് ആ പൈപ്പിൻ്റെ ഫ്രിക്ഷൻ കുറയും, മോട്ടറിന് നല്ലതാണ്, അത് കൂടുതൽ വെള്ളം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും അതൊരു അത് ശരിയല്ല. കാരണം മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് 1 ഇഞ്ചേ ഉള്ളൂ, നിങ്ങളെങ്ങനെയാണ് അത് 1.5ലേക്ക് ആക്കാൻ പറയുന്നത്? മറിച്ച് ചെറുതാക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് നമുക്ക് നോർമലി ഉള്ളൊരു കൺസെപ്റ്റ്. തിയററ്റിക്കലി അത് തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതാണ് ഞാനിന്നിവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു 1 ഇഞ്ചിൻ്റെ ഡെലിവറി ഉള്ളൊരു പമ്പിലേക്ക് 1.5 HP ക്ലാസിക്കിൻ്റെ ഒരു പ്രീമിയം മോഡലിലേക്ക് 1.5 ഇഞ്ച് പൈപ്പും കണക്ട് ചെയ്യും, കൂടാതെ ഈ 1 ഇഞ്ച് നമ്മൾ ചെറുതാക്കി 3/4 ഇഞ്ച് പൈപ്പും കണക്ട് ചെയ്യും. ഈ രണ്ട് രീതിയിലും കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ്. അത് വെള്ളത്തിന് വെള്ളം നമ്മൾ ഹെഡിലേക്ക് കൊടുക്കാൻ നേരത്ത് വരുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യും, വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യും, ചെറിയ പൈപ്പിലും വലിയ പൈപ്പിലും. അത് രണ്ടും ചെക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ക്ലാസിക്കിൻ്റെ ഒരു 1/2 HP പ്രീമിയം മോഡൽ പമ്പാണ്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ആക്ച്വലി 1 ഇഞ്ചാണ്. നമ്മൾ അതിൽ നിന്നൊരു കൺവേർട്ടർ കൊടുത്ത് അത് 1.5 ഇഞ്ച് ലൈനിലേക്ക് കണക്ട് ചെയ്ത് ഏകദേശം 1 റോള് പൈപ്പാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എൻഡ് നമ്മളിത് തിരിച്ച് അതിലേക്ക് തന്നെ ഇടുകയാണ്. നമുക്കിതിൽ വെള്ളം വരുമോ എന്നുള്ള ചോദ്യം ഒരു പ്രസക്തി ഇല്ല, കാരണം നമുക്ക് വെള്ളം എന്തായാലും വരും. ഇനി നമുക്ക് ഈ 1.5 ഇഞ്ചിൽ പലർക്കും കാണുമ്പോഴുള്ള കുഴപ്പം, ഇത് ഒടിഞ്ഞ് ചെറുതായിട്ട് വീഴുന്നല്ലേ ഉള്ളൂ, വെള്ളത്തിന് ഫോഴ്സ് കുറവല്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. നമുക്ക് വലിയ പൈപ്പ് സൈസിൽ വരാൻ നേരത്ത് ഈ വെള്ളം ഇതേപോലെ ചെറുതായിട്ട് ഒടിഞ്ഞ് വീഴേ ഉള്ളൂ. പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും. നമ്മളപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതിൽ വരുന്ന വെള്ളം ഇതേപോലെ തന്നെ നമ്മളിതിൽ 3/4 ഇഞ്ച് കണക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് രണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ചിലേക്ക് ആക്കി നമ്മളൊരു 30 മീറ്ററിൻ്റെ റോളിൽ കണക്ട് ചെയ്തു. നമ്മൾ തിരിച്ച് നമ്മൾ ആ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് തന്നെയാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ശരിക്കും ആ മോട്ടർ മിനിമം ഹെഡ് കീപ്പ് ചെയ്തല്ല മോട്ടർ വർക്ക് ചെയ്യുന്നത്. അത് അതിൻ്റെ ചെറിയൊരു കൺസെപ്ഷൻ കൂടുതലുണ്ടാകും, ചെറിയ ഹീറ്റും കൂടുതലുണ്ടാകും. കാരണം നമ്മൾ നോർമലി ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ അടിക്കേണ്ട കാര്യങ്ങൾ വരാറില്ല. അങ്ങനെ വരുമ്പോൾ വേറെ മോഡലുകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഡിസ്ചാർജാണ്. അപ്പോൾ നമ്മൾ ആ താഴെ ഇരിക്കുന്ന ചെറിയ ബക്കറ്റിലേക്ക് ഇതൊന്ന് അറിയാനായിട്ട് എത്ര ടൈം എടുക്കേണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറയുമ്പോൾ വയ്ക്കണേ, റെഡി, 1, 2, 3, ഗോ. ഓക്കെ, നമുക്ക് ഏകദേശം 2.96 സെക്കൻഡാണ് ആ ചെറിയ ബക്കറ്റ് എന്ന് അറിയാനായിട്ട് എടുത്തത്. ഇനി നമ്മൾ ഇതേ സ്ഥാനത്ത് തന്നെ ഇതേ ലെവലിൽ തന്നെ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഇതേ ഇത് ഫില്ല് ചെയ്യാനായിട്ട് എത്ര വ്യത്യാസം വരും എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് അഴിച്ചു മാറ്റിയിട്ട് അതിലേക്ക് 3/4 ഇഞ്ചിൻ്റെ ചെറിയ പൈപ്പ് ഇട്ടാൽ കൂടുതൽ ഡിസ്ചാർജ് കിട്ടും, അതായത് കൂടുതൽ ഫോഴ്സ് കാണാൻ നേരത്ത് അളവ് കൂടുതലുണ്ടാവും, കൂടാതെ ദൂരം കൂടുതലും ചെല്ലും എന്നുള്ളതാണ് നമ്മുടെ ഒരു നോർമൽ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ്. നമുക്കതും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 3/4 ഇഞ്ച് ആക്കുമ്പോൾ എത്ര സമയം കൊണ്ടാണ് നമുക്കത് ആ സെയിം ബക്കറ്റ് തന്നെ അറിയാമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഫോഴ്സ് നോക്കാം. ഒന്ന് നേരെ പിടിക്കുക. അതുതന്നെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യം നമ്മുടെ 1.5 ഇഞ്ചിൻ്റെ പൈപ്പിൽ വെള്ളം ജസ്റ്റ് ഒടിഞ്ഞ് വീണ സ്ഥലത്ത് ഇത് ഒരുപാട് ഫോഴ്സിൽ ദൂരെ പോയി വീഴുന്നുണ്ട്, കാരണം ഇത് ചെറിയ പൈപ്പ് സൈസാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഐഡിയ അനുസരിച്ച് ഇപ്പോൾ ഇതിൽ വെള്ളം കൂടുതൽ വരണം, അതേപോലെ ഇതേപോലെ ചെറുതാക്കി കൊടുക്കുമ്പോൾ കൂടുതൽ ദൂരവും ചെല്ലണം. അത് ശരിയാണോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. റെഡി, 1, 2, 3, ഗോ. ഓക്കെ, നമുക്ക് ഏകദേശം 5.67 സെക്കൻഡ് എടുത്തു അതേ ഇത് തന്നെ നിറയാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2.97, ഇത് നേരെ ഡബിൾ സമയമെടുത്തു അതേ സ്ഥലത്ത് അതേ സ്ഥാനത്ത് അതേ ബക്കറ്റ് തന്നെ നിറയാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ താഴെ പമ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായത് 100% നമ്മുടെ തിയറി കറക്റ്റാണ്. കാരണം വലിയ പൈപ്പ് സൈസിൽ കൂടെയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ബക്കറ്റ് നിറയാനുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഡബിൾ സമയമാണ് ചെറിയ പൈപ്പിനെടുത്തത്. ഇനി നമ്മൾ ഇതേ കണക്ഷൻ തന്നെ നമ്മുടെ മേളിലെ ഓവർ ഹെഡ് ടാങ്കിലേക്ക് കൊടുത്തിട്ട് ഏകദേശം ഒരു 12 അടി 13 അടി ഹൈറ്റും ഒരു ടാങ്കിൻ്റെ ഹൈറ്റുമാണുള്ളത്, അതേ ഹൈറ്റിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഇനി ഹെഡ് വരുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരുമോ നമുക്കറിയില്ല. അപ്പോൾ അതേപോലെയുള്ള ഒരു മെഷർമെൻറ്റൂടെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലെത്താം. നമ്മളിപ്പോൾ ആ ടാങ്കിൻ്റെ മുകളിലാണുള്ളത്.
നമ്മുടെ മോട്ടറോടെ താഴെ നിങ്ങൾക്ക് കാണാമെങ്കിൽ അവിടെ ഉണ്ട്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ലൈനാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ലൈൻ കണക്ട് ചെയ്യുമ്പോഴുള്ള ഈ ടാങ്കിൽ വരുന്ന ഡിസ്ചാർജ് ഏകദേശം ഞാൻ പറഞ്ഞാൽ ഒരു 15 അടി മാക്സിമം കൂട്ടിക്കുള്ളൂ, 15 or 16 അടി. അതിൽ വരുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് നമുക്ക് നോക്കാം, അതേപോലെ വെള്ളത്തിൻ്റെ അളവും നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, അതൊന്ന് നീ ഒന്ന് ഹൊറിസോണ്ടലായിട്ട് പിടിക്കുമോ, വെള്ളം ഒടിഞ്ഞു ചാടുന്ന ആ ഒരു ഇത് മനസ്സിലാവാൻ. കുറച്ചുകൂടെ അറ്റത്ത് പിടിക്കുമോ പൈപ്പിൻ്റെ? ശരി, നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോഴ്സിൽ 3/4 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഇതാ ഏകദേശം ആ ഒരു ലെവലിൽ നമുക്ക് ഒടിഞ്ഞ് വെള്ളം ചാടുന്ന അത്രയും ദൂരത്താണ് വെള്ളം ചാടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കാം. ആദ്യം എടുത്ത പോലെ തന്നെ എത്ര ലിറ്റർ വെള്ളം 3/4 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ വരാൻ നേരത്ത് നമുക്ക് മുകളിൽ കിട്ടുന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ ബക്കറ്റിലേക്കുള്ള മെഷർമെൻ്റ് എടുക്കുകയാണ്. ഞാൻ പറയുമ്പോൾ വയ്ക്കണേ, ഓൺ ആയിക്കോ. 1, 2, 3, go. ഓക്കെ, ഏകദേശം 6.41 സെക്കൻഡ് എടുത്തു ആ ഡ്രം, ആ ചെറിയ നമ്മുടെ പെയിൻറ്റിൻ്റെ പാട്ട നിറയാനായിട്ട്. നമുക്കിനി വലിയ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഇതേ സൈഡിലുള്ള മെഷർമെൻ്റ് എടുക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ 3/4 ഇഞ്ച് പൈപ്പ് മാറ്റിയിട്ട് ആദ്യം കണക്ട് ചെയ്ത പോലെ തന്നെ നമ്മളതിലേക്ക് 1.5 ഇഞ്ചാണ് നമ്മുടെ ഓസ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അതിലേക്ക് നമുക്കതിൻ്റെ ഡിസ്ചാർജ് ഇത് നിറയാനെടുക്കുന്ന ടൈം, അതിൽ ഫോഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 1 ഇഞ്ച് ഡെലിവറി ഉള്ള പമ്പ് ഇതാ 1.5 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്ത് ഒരു 15 അടി ഹൈറ്റിലേക്കുള്ള ഡിസ്ചാർജാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ച് ആക്കി എന്ന് ഓർത്ത് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ 3/4 ഇഞ്ചിൽ കണ്ട പോലെ ഒരു ഫോഴ്സിൽ ദൂരത്തിലല്ല വെള്ളം ചാടുന്നത്, എന്നാൽ ഏതിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂടുതലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡി 1, 2, 3, go. നമ്മൾ സമയം നോക്കുകയാണ്, ഏകദേശം 2.91 സെക്കൻഡ് സമയമാണ് ആ ബക്കറ്റ് ഫില്ല് ചെയ്യാൻ എടുത്തുള്ളൂ. ആദ്യം നമുക്ക് എടുത്തത് 6.സംതിങ് ടൈമാണ് നമുക്ക് സമയമെടുത്തത്. അപ്പോൾ ഏകദേശം 3.5 ഇരട്ടി വ്യത്യാസമാണ് ചെറിയ ലൈനിലൂടെ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് വന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് കറണ്ട് ചാർജ് തന്നെ 3.5 ഇരട്ടി സമയം പമ്പ് ചെയ്താലാണ് നമ്മുടെ ഒരു കാര്യം ഫില്ലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടെത്താൻ സാധിച്ചത്. അതായത് ചെറിയ പൈപ്പിൽ കൂടെയല്ല, വലിയ പൈപ്പിൽ കൂടെയാണ് കൂടുതൽ ഡിസ്ചാർജ്, ഫ്രിക്ഷൻ കുറയുക വഴി കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് മുകളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ദൂരേക്ക് ഒരു പ്ലംബിംഗ് ലൈൻ ഇടാനോ, പലരും ശ്രമിക്കുന്നത് ദൂരേക്ക് ലൈൻ വരാൻ നേരത്തെ ചെറിയ ലൈൻ ഇട്ട് നമുക്ക് ദൂരേക്ക് വെള്ളം എത്തിക്കാലോ എന്നുള്ളൊരു ഐഡിയയാണ് എല്ലാവർക്കും. നമുക്ക് ശരിക്കും ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാക്സിമം വലിയ പൈപ്പ് സൈസ് ഇടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത്രയും ഫ്രിക്ഷൻ നമുക്ക് ലൈനിൽ കുറയും. അതുവഴി 1 ഇഞ്ച് ഡെലിവറി ഉള്ള പമ്പ് നിങ്ങൾ വേണമെങ്കിൽ 1.5 ലേക്ക് കണക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ 1.5 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്തോളൂ, അതിൽ തെറ്റില്ല. നമുക്ക് വലിയ പൈപ്പ് സൈസ് ഇടാം, ചെറിയ ഔട്ട്ലെറ്റ് ഉള്ള പമ്പാണെങ്കിലും പ്രശ്നമില്ല. ചെറിയ സൈസ് ഇടാൻ നേരത്ത് ഓവർ ഫ്രിക്ഷൻ വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പമ്പിന് ആവശ്യത്തിനുള്ള പെർഫോമൻസ് കിട്ടില്ല, കറണ്ട് ചാർജ് നിങ്ങൾക്ക് നഷ്ടമാണ്, ഡിസ്ചാർജും കുറഞ്ഞു പോകും. നമ്മൾ പൈപ്പ് സൈസ് ഒരിക്കലും റെഡ്യൂസ് ചെയ്യരുത് എന്ന് പറയാൻ നേരത്ത് ചില സൈറ്റുകളിൽ, ഹെഡ് ഇല്ലാത്ത സൈറ്റുകളിൽ ഞാൻ തന്നെ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് പൈപ്പ് സൈസ് ചെറുതാക്കി കൊടുക്കണം അല്ലെങ്കിൽ വാൽവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അത് വേറൊരു തിയറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെറുതാക്കി കൊടുക്കാൻ പറയുന്നത് എന്ന് മനസ്സിലാവും. കറക്റ്റ് ഹെഡിൽ വർക്ക് ചെയ്യുന്നൊരു സൈറ്റിലാണ് ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിയറി ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അത് രണ്ടും കൺഫ്യൂഷൻ ആകരുത്. ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് ഏകദേശം പൈപ്പ് ഫ്രിക്ഷനെക്കുറിച്ചും ഏത് സൈസ് പൈപ്പ് ഉപയോഗിക്കണം, വലിയ സൈസ് ആയാലും എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.